എൻഐടിയിൽ പരീക്ഷ മുടങ്ങിയതോടെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. യു ജി സി നെറ്റ് പരീക്ഷയാണ് സാങ്കേതിക തകരാർ മൂലം മുടങ്ങിയത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് എൻഐടിയിൽ യു ജി സി നെറ്റ് പരീക്ഷ മുടങ്ങിയത്. 9 മണിക്ക് ആരംഭിക്കേണ്ട പരീക്ഷ സെർവർ തകരാർ മൂലം 12:30 ആരംഭിക്കാനായിരുന്നില്ല. ഇതോടെ 200+ വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണുള്ളത്. നമ്മുടെ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഒക്കെ കഴിയുന്നത് 10 മണി ആവാൻ നേരത്താണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെരിഫിക്കേഷൻ കഴിഞ്ഞ എക്സാം നടക്കുന്നുണ്ടാവുന്നു. ആ സമയം ആയപ്പോഴത്തേക്കും 8, 9, 10 2 മണിക്കൂർ കഴിഞ്ഞു. 11 മണിയായിട്ട് ഞങ്ങൾക്ക് എക്സാം നടന്നില്ല. 11:30 ആയപ്പോ സമയത്ത് ഇവർ പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പകുതി കാണുകയും പിന്നെ അത് സെക്ഷൻ എക്സ്പയേർഡ് എന്ന് കാണിക്കുകയും പലർക്കും ക്വസ്റ്റ്യൻ വരാതിരിക്കുകയും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് കുട്ടികളാകെ പരിഭ്രാന്തരായിട്ടുള്ള ഒരു സമയത്ത് ഞങ്ങൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ശരിയാവും, കേരളത്തിൽ ഇവിടെ മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നാണ് ഇൻവിജിലേറ്റേഴ്സ് നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 12 മണിയായിട്ടും ഈ സംഭവം ശരിയായില്ല. ഇത്ര 3-4 തവണ വന്നുകൊണ്ട് വീണ്ടും എക്സിറ്റ് കൊടുത്തുകൊണ്ട് വീണ്ടും കയറുകയാണ് ചെയ്തത്. ഇത്രയും പാനിക്കാക്കി കഴിഞ്ഞതിന് പരീക്ഷ മുടങ്ങിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു പരീക്ഷ എഴുതാനായി എത്തിയിരുന്നത്. കാരണം നമ്മൾ അത്രയും ആശങ്കാജനകമായിട്ടാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്. കാരണം നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് 6 മാസത്തിലിടയ്ക്ക് വരുന്ന എക്സാമാണ്. കാരണം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നതും വളരെ വലിയൊരു ഘടകമാണ്. കാരണം ഇത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത്, കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചോ, ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നില്ല. അധികൃതരുടെ നിരുത്തരവാദിത്വപരമായ നടപടിയാണ് പരീക്ഷ മുടങ്ങാൻ കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നമ്മൾ ഈ എക്സാമിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് നമുക്ക് അലോട്ട് ചെയ്ത ടൈം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടൈമിൽ നമുക്കുണ്ടായിരുന്ന ഈ സെർവർ ബിസി അല്ലെങ്കിൽ സെർവർ പ്രശ്നം കൊണ്ട് നമുക്ക് കുറച്ച് ടൈം നമുക്ക് ലെഫ്റ്റ് ആയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസുകൾ കാണാം, ചില ക്വസ്റ്റ്യൻസുകൾ പകുതി കാണാം എന്നുള്ള രീതിയിൽ ആ സമയത്തൊക്കെ നമ്മുടെ ടൈമിംഗ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 3 മണിക്കൂർ എന്നത് 180 മിനിറ്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ഇങ്ങനെ ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് പിന്നെയും നമ്മൾ റീ ലോഗിൻ ചെയ്തപ്പോൾ ആ ഓൾറെഡി നമുക്ക് ടൈം നഷ്ടപ്പെട്ട് ആ ലെഫ്റ്റ് ആയിട്ടുള്ള ടൈം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ടൈമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ രണ്ടാമത് നമ്മൾ റീ ലോഗിൻ ചെയ്താൽ പലരും 10 മിനിറ്റും 5 മിനിറ്റൊക്കെ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി ഇങ്ങനെ വളരെ സ്ലോയിൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള ടൈമാണ് നമുക്ക് കിട്ടിയത്. പരീക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. എന്തെങ്കിലും ക്വാളിഫൈ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നവർ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഇന്ന് തന്നെ റീടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പല കുട്ടികളും ഇവിടുന്ന് തന്നെ റീടെസ്റ്റ് അവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് എൻടിഎ ഞങ്ങളുടെ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ഒത്തിരി പേര് വിഷമിക്കും. കുറച്ചു പേരല്ല ഉള്ളത്, അതിൽ ഒത്തിരി പേര്. അതേസമയം സാങ്കേതിക തകരാർ മൂലമാണ് പരീക്ഷയ്ക്ക് തടസ്സമുണ്ടായതെന്നും വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കാൻ ശ്രമിക്കുമെന്നും അധികൃതരും പറയുന്നു. രാവിലെ 9 മണിക്ക് തുടങ്ങേണ്ട പരീക്ഷയ്ക്കായി 7:20 മുതൽ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ ഹാളിലെത്തിയിരുന്നു. ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവരാണ് പരീക്ഷ എഴുതാനായി എത്തിയിരുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.